ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ റെസിപ്പി മീൻ മുളകിട്ടതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് സാൽമൺ ആണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കട്ടിയാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് കുറച്ച് കടുകിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടുകയാണ്. ഉലുവയുടെ കളർ കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിന് അരിഞ്ഞതിട്ട് കൊടുക്കാണ്. ഇവിടെ ഞാൻ 3 അല്ലി വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചൈനീസ് വെളുത്തുള്ളി. 1 മീഡിയം പീസ് ഇഞ്ചിയും നീളത്തിന് അരിഞ്ഞതാണ്. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിക്കൊരു ഷെയ്ഡ് മാറി വന്നിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്യാം. അക്കിന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്ക് വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇടുകയാണ്. ഈ പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇട്ടത്. എരിവില്ലാത്തയാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഉള്ളി വേഗം വഴുത്ത് വരുന്നതിന്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇടാണ്. ഇത് വേണമെങ്കിൽ ആദ്യം എണ്ണയുടെ കൂടെ തന്നെ ഇടാം, ഞാനിപ്പോഴാണ് ഇടുന്നത്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഉള്ളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോൾ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസിനുള്ള തക്കാളി ഇടുകയാണ്.
ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് കുറച്ച് കൂടി നിന്നാലും കുഴപ്പമില്ല, അപ്പോൾ മീൻ ഇടുമ്പോഴത്തേക്കും അതിലേക്ക് പിടിച്ചോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇവിടെ സാൽമൺ ഫിഷാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ കൂടുതലും അവൈലബിൾ സാൽമൺ ആണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഫിഷൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റും.